എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന പദ്ധതി ഒന്ന് സമൂഹൽ പത്താം അധ്യായം യെശയ്യാവ് 29 ലൂക്കോസ് 1 39 മുതൽ 56 വരെ ഒന്ന് തെസ്സലോനിക്കർ 4 1-12 വരെ യഹോവയുടെ ദാസനായ ശമുവേൽ ശൗൽ രാജാവാകും എന്ന് പറഞ്ഞ അവനെ യാത്രയച്ചപ്പോൾ അടയാളമായി പറഞ്ഞ ഒരു കാര്യം, നീ റാഹേലിന്റെ കല്ലറയുടെ അടുക്കൽ എത്തുമ്പോൾ അവിടെ നീ രണ്ടുപേരെ കണ്ടുമുട്ടുകയും നിന്റെ അപ്പൻ നിന്നെ ഓർത്ത് വിഷമിക്കുന്നു എന്ന് പറയുകയും ചെയ്യും എന്നാണ്. പ്രിയമുള്ളവരെ, റാഹേലിന്റെ കല്ലറ എന്ന് പറയുന്നത് ബെന്യാമീന്റെ ആരംഭത്തെയാണ് കാണിക്കുന്നത്. ബെന്യാമീൻ ജനിച്ചപ്പോഴാണ് റാഹേൽ മരിച്ചത്. ആ കല്ലറയുടെ അരികിൽ വെച്ച് അവരുടെ കൊച്ചുമകൻ രാജാവാകുവാൻ പോകുന്നു എന്നതിന്റെ തെളിവ് പ്രഖ്യാപിക്കപ്പെടുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം, ഈ ലോകത്തിൽ നമ്മെ വിട്ട് പിരിയുന്നവർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ കർത്താവ് സഭയെ ചേർക്കുവാൻ വരുമ്പോൾ അടഞ്ഞുകിടക്കുന്ന കല്ലറകൾ തുറക്കുകയും രാജാതിരാജാവായ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ കർത്താവിന്റെ അടുക്കലേക്ക് ദൈവജനം എടുക്കപ്പെടുകയും ചെയ്യും. അന്ന് ആ കല്ലറയ്ക്കൽ വെച്ച് രാജാവാകും എന്ന കാര്യമാണ് ഉറപ്പിക്കപ്പെട്ടത് എങ്കിൽ ഇന്ന് ഓരോ കല്ലറകളും പറയുന്നത് രാജാതിരാജാവ് വരും എന്നാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായ കാലത്താണ് നാം ജീവിക്കുന്നത്. നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കാം കർത്താവിന്റെ വരവിൽ വിശുദ്ധിയോടെയും പ്രത്യാശയോടെയും കാണപ്പെടാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയോടെ ജീവിക്കുവാൻ, അവിടുത്തെ വരവിനായി കാത്തിരിക്കുവാൻ അങ്ങ് എല്ലാ കൃപയും നൽകി സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് കൂടിയിരിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ നമ്മൾ